ഓക്കെ. അപ്പോൾ അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ കേരളം എന്ന് പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി ഉണരാനായിട്ട് മനസ്സുരുക്കമായിട്ട് നിൽക്കുന്നവരെ പോലും തകർത്തെറിയാനും അവരെ നശിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം തന്നെ റോബിൻ ബസ് കണ്ടില്ലേ, ആ റോബിൻ ബസ് കേരളത്തിൽ ഓടുന്നത് കണ്ടപ്പോൾ പിണുങ്ങാണ്ടിക്ക് പിണുകൊടുപ്പ്. ഈ റോബിൻ ബസ് എന്നുള്ള പേരിൽ വേറെ മമ്മദ് ബസ് ഒന്നുമില്ല. ആയിക്കോട്ടെ, കൂട്ടമായിട്ട് സഹോദര സ്നേഹവും സാമൂഹിക സ്നേഹവും മതസൗഹാർദ്ദവും കൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൊണ്ട് അതിനകത്ത് നിറഞ്ഞൊഴുകും. പിന്നെ ക്രിസ്ത്യാനികളും മാത്രമല്ല, പിന്നെയോ പിന്നെ റോബിൻ ബസ് ഹീറോയായി അങ്ങനെയായി ഇങ്ങനെയായി നാട് മുഴുവനും തേരോട്ടം നടത്തും റോബിൻ ബസ്. മനസ്സിലായോ? റോബിൻ ബസ് എന്ന് പറയുന്നത് മമ്മദ് ബസ് എന്നായിരുന്നെങ്കിൽ, അതിൻ്റെ പേരൊരു മമ്മദ് എന്നായിരുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഓട്ടം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ഓട്ടമായിരിക്കും നാട്ടിനകത്ത്. പക്ഷെ അത് റോബിൻ ബസ്സായിപ്പോയി. എന്ത് ചെയ്യാതെ, ഗിരീഷ് എന്ന് പറയുന്നവൻ്റെ ഒരുതിൻ്റെ പേരിലും ആയിപ്പോയി, ആ റോബിൻ ബസ്സും ആയിപ്പോയി. പിന്നെ അവനെ നമ്മൾ മുടിച്ചാലല്ലേ നമുക്ക് ലാഭമുള്ളൂ. നമ്മുടെ കിറ്റ സാബു, പേര് സാബു എന്നായിപ്പോയി. നേരെ മറിച്ച് കിറ്റത്ത് യൂസഫലി എന്നായിപ്പോട്ടെ. നോക്കിക്കോട്ടെ, അയ്യോ യേമാനെ മുണ്ടു മടക്കി താഴ്ത്തിയിട്ട് പിന്നെ ഒരു പ്രത്യേക വണക്കം, പിന്നെ ബിൽഡിങ് വെറുതെ എന്തുവാ ലുലുമാള് പണിത് വെച്ചിരിക്കുക. എവിടെയാ ഇവിടെ എൻ്റെ പേരെന്തുവാ, എറണാകുളത്ത്. അത് അനധികൃത സ്ഥലം എടുത്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തിനകത്ത് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തിനകത്ത് പണിഞ്ഞു വെച്ചിരിക്കുകയാണ്. അവിടെ ലുലുമാളിൽ പ്രവേശിക്കുന്നവൻ എന്തോ പാർക്കിംഗ് സൗകര്യത്തിന് പണം ഈടാക്കുകയാണ്. ഇതൊന്നും നിയമവിരുദ്ധമാണ്. ഏതവൻ പോയടാ, എടാ ഏതവനാടാ ഇതിനൊക്കെതിരെ പ്രതികരിച്ചത്? നിയമവിരുദ്ധമായിട്ട് പാർക്കിംഗ് ഫീസ് കൈപ്പറ്റുന്നു. നിയമവിരുദ്ധമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥലം കൈയടക്കിക്കൊണ്ടാണ് അവിടെ ലുലുമാള് കെട്ടിവെച്ചിരിക്കുന്നത്. എന്നിട്ട് ഏതവനാണ് ഇതിനെതിരെ? അപ്പം നമ്മൻ്റെ ആൾക്കാർ വെച്ചു കഴിഞ്ഞാൽ നമ്മൻ്റെ ആൾക്കാർക്കെതിരെ പ്രതിഷേധവും പ്രകടനവും ഒക്കെ ഒന്നും നടത്താൻ പറ്റത്തില്ല. കാരണം കൂട്ടമായിട്ട് വന്ന് നമ്മൾ ആക്രമിക്കിച്ചോളയും. മനസ്സിലായോ? അപ്പോൾ എത്ര പറഞ്ഞാലും പഠിക്കാത്ത ജന്മമേ, നീയൊന്നും നന്നാകാത്തത്, ഹിന്ദു എന്ന് പറയുന്ന വർഗം നന്നാകാത്തത് എന്താണെന്നറിയാമോ? നിൻ്റെയൊക്കെ തലച്ചോറ് അടിമ കമ്മികൾക്ക് നീയൊക്കെ പണയം വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. അടിമ കൊങ്ങികൾക്ക് നീയൊക്കെ പണയം വെച്ചിരിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രാഷ്ട്രീയത്തിനകത്ത് നീയൊക്കെ മതിമറന്ന് കിടക്കുന്നത് കൊണ്ട് നിന്റെയൊക്കെ കഴുത്ത് അടിമാരമ്മമാര് തോണ്ടി എടുത്തോണ്ട് പോയി നീയൊക്കെ കുഴിയിൽ കിടന്നാൽ പോലും അപ്പടെ കിടന്നും പറയും ഷിൻഡാ ബാത് ഷിംബാ ബാത് നീയൊക്കെ വിളിക്കുമെന്ന്. നല്ല വൃത്തിയാണെന്ന് നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് നിന്നെയൊക്കെ നല്ല വൃത്തിയാണെന്ന് അറിയാം. നിന്നെയൊക്കെ പട്ടികളെയൊക്കെ പണ്ട് ഈ എന്ത് പറഞ്ഞ ആധിപത്യം ഉണ്ടായിരുന്നത് പോലെ എന്തുവാ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ തൊഴുത് നിൽക്കാനുള്ളവനാ. ഹിന്ദു എന്ന് പറയുന്ന നീയും ക്രിസ്ത്യാനി എന്ന് പറയും ക്രിസ്ത്യാനി പിന്നെ പോട്ടെ, ഒരുവിധമെങ്കിലും അവന്മാർക്ക് ഇതുണ്ട്. ഹിന്ദു എന്ന് പറയുന്ന നിന്നെ അവന്മാർ അവൻ്റെയൊക്കെ മുമ്പിൽ തൊഴുത് നിൽക്കാനുള്ള അടിമയായിട്ടാണ് നിന്നെ കണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന വേറൊരു വൃത്തികെട്ടവനുണ്ട്. അവൻ ഈ പാവപ്പെട്ട സകല എന്തുവാ താഴ്ന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരുടെയും മുന്നേറ്റത്തിനാണെന്ന് പറഞ്ഞ് അവനും അവൻ്റെ മകനും കൂടി എന്ത് ചെയ്തു, കോടികൾ അടിച്ചു മാറ്റിയും അവൻ സുഖിച്ചു പൊളച്ച് ജീവിക്കുക. എന്നിട്ട് അവൻ കൂട്ടമായിട്ട് നിന്നെയൊക്കെ കൊണ്ടുപോയി എന്ത് ചെയ്യും, ഈ അടിമക്കമ്മികൾക്കോ അവൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ആ സമയത്ത് വോട്ട് കുത്താനായിട്ട് പറ്റുന്നതെന്ന് നോക്കും. എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും പറയും അവന് തോന്നും എന്തുവാ കോൺഗ്രസ്സുകാരോടാണെങ്കിൽ കോൺഗ്രസ്സുകാരോട് ഒത്തുതീർപ്പാക്കിയിട്ട് അവനിന്ന് കാശ് മേടിക്കും, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും. കാരണം എൻ്റെ കയ്യിൽ കുറേ വോട്ട് കിടക്കുകയല്ലേ. ഈ എന്തുവാ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളുടെ എല്ലാം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ എല്ലാം വോട്ട് ഇവൻ്റെ കയ്യിൽ കിടക്കുകയല്ലേ, ഇവൻ പറഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവനറിയാവുന്നത് കൊണ്ട് ആ വൃത്തികെട്ട ജന്തു എന്ത് ചെയ്യും, ഇവറ്റങ്ങളെയൊക്കെ കൊണ്ട് വിറ്റ് കാശാക്കിയിട്ട് അവരടുത്ത് പോയി പറയും ഇന്ന അക്കൗണ്ട് വോട്ടെന്ന് പറയുമ്പം ഈ പാവത്തുങ്ങൾക്ക് ഒരു കിലോ അരി കിട്ടുമ്പോഴത്തേക്കും അവൻ പറയുന്നത് ആ സത്യം എന്ന് പറഞ്ഞിട്ട് എടാ ഹിന്ദുവേ നിന്റെ സമൂഹത്തിൽ പെട്ടവനാണ് അനുഭവിക്കാൻ പോകുന്നത്. എടാ അവന് കുടിക്കാനും തിന്നാനും കുടിക്കുവാനും ആരുമില്ലടാ. ഈ നേതാക്കന്മാരെന്ന് പറയുന്നവന്മാരെല്ലാം സ്വന്തം കീശ കീർപ്പിക്കുന്നവന്മാരാടാ. സമൂഹത്തെ ഓർത്ത് നീയെങ്കിലുമൊക്കെ ഒന്ന് ഉണരടാ ഹിന്ദുവേ. എടാ നീയൊക്കെങ്കിലും ഒന്ന് സമൂഹത്തെ ഓർത്ത് പാവം ജനങ്ങളെ ഓർത്തൊന്ന് ഉണരടാ. അവറ്റങ്ങളുടെ വയറ്റിലും വയറ്റ് തടിക്കാതെടാ നീയൊക്കെ. നിന്റെയൊക്കെ പണം എടുത്തുകൊണ്ട് പോയിട്ടാടാ ഇവന്മാർ മോസ്ക് പണിയാൻ വേണ്ടിയിട്ട് കാശെടുത്തിറക്കുന്നത്. നിന്റെയൊക്കെ പണം എടുത്തുകൊണ്ട് പോയിട്ടാടാ ഇവന്മാർ ടൂറിസം ഇസ്ലാം മതം പഠിപ്പിക്കാനുള്ള ടൂറിസത്തിന് കൊടുക്കുന്നത്. എടാ നിന്റെയൊക്കെ പണം എടുത്തുകൊണ്ട് പോയിട്ടാടാ ഉസ്താദുമാർക്ക് എന്തു പറയുക ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കുന്നത്. എടാ അവന്മാരുടെ എന്തു പറയുന്ന വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ട്.
ഈ മദ്രസകളിലൊക്കെ എന്താ നടക്കുന്നത്? വെളിച്ചെണ്ണ പ്രയോഗമാണ് നടക്കുന്നത്. എനിക്ക് പറയാൻ ലജ്ജയുണ്ട്, അറുപ്പും വെറുപ്പും ഉണ്ട് മദ്രസകളിൽ നടക്കുന്ന വെളിച്ചെണ്ണ പ്രയോഗം. ഈ വെളിച്ചെണ്ണ പ്രയോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിന്റെയൊക്കെ പണം എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്നത്, ഈ ഉസ്താദ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാരെല്ലാം സമൂഹത്തിൽ നടക്കുന്നത്. ഇപ്പൊ തന്നെ എന്തി ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമ. ആ മമ്മൂട്ടി എന്ന് പറയുന്നവൻ അവനും എന്താ പറയുന്ന രാഷ്ട്രീയം നോക്കി കളിക്കുന്നവനാണ്. അവനും അവന്റെ മതഭ്രാന്ത് തന്നെയാണ് അവനും. മനസ്സിലായോ? ഉസ്താദുമാർ ചെയ്യുന്ന പരിപാടിയെല്ലാം ക്രിസ്ത്യാനിയാണ് ചെയ്യുന്നെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു പണം പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. ഉസ്താദുമാർ ചെയ്യുന്ന പരിപാടിയെല്ലാം ഒരു ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളാ ചെയ്യുന്നത്. അപ്പൊ നീയൊക്കെ ഊള ക്രിസ്ത്യാനിയാണ്. ഇത് മമ്മദിന്റെ ഒരു രണ്ട് ഉസ്താദുമാരായി പണി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊരു സിനിമ ഇറക്കി നോക്കട്ടെ. എടാ, അവന്മാർ കാണിക്കുന്ന വെളിച്ചെണ്ണ പ്രയോഗം അവന്മാരുടെ തന്നെയാണെന്ന് പറഞ്ഞ് കേരളത്തിലൊരു സിനിമ ഇറക്കി നോക്കട്ടെ. എങ്ങനെ ഇരിക്കും? ഈ മമ്മദിന്റെയാണ് ഈ വെളിച്ചെണ്ണ പ്രയോഗം എന്ന് പറഞ്ഞിട്ട് പേര് മമ്മദെന്നോ അല്ലെങ്കിൽ പേര് സലീമെന്നോ ഇട്ടുകൊണ്ട് ഒരു സിനിമ ഇറക്കി നോക്കിയിട്ട് എങ്ങനെ ഇരിക്കും? അപ്പൊ ക്രിസ്ത്യാനി ഊളകളാണ് എങ്ങനെ പറഞ്ഞാലും. അപ്പൊ നിന്നെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടടാ. എടാ, നിന്നെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടടാ. റഷീദ് മാളിയേക്കൽ, നീ തരുമോ? എന്തിനാ എന്നോട് ചോദിക്കുന്നത്? വീട്ടിൽ നിന്റെ ഉമ്മയില്ലേടാ, നിനക്ക് ഹലാലല്ലേ ഉമ്മ? ഉമ്മായും ബെങ്ങളും മകളും എല്ലാം നിന്റെ കാട്ടറബി മമ്മദ് പോയ നിനക്ക് ഹലാലാക്കി തന്നിട്ടുണ്ടപ്പോ നീ പിന്നെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? വീട്ടിൽ തന്നെ കിടക്കുകയല്ലേ, പോയി വെളിച്ചെണ്ണയുമായിട്ട് ചെല്ല്. വെളിച്ചെണ്ണയുമായിട്ട് ചെല്ലുന്നെങ്കിൽ കുഴപ്പമില്ല, മോനുണ്ടെങ്കിൽ മോനോട് വെളിച്ചെണ്ണയായിട്ട് പോയിക്കോ, അമ്മയുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ആവശ്യമൊന്നും ഇല്ല, നേരിട്ട് തന്നെ പോയേക്കാം. മനസ്സിലായോ? എന്നോട് ചോദിക്കുന്നതിനാ, നിങ്ങൾക്ക് ഇതെല്ലാം ഹലാല ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. മുലകുടിയ ഹദീസ് തന്നിട്ടുണ്ടല്ലോ, 10 മുരുഷന്മാർക്ക് മുല കൊടുത്താൽ മതി, 10 പ്രാവശ്യം ഒരു സ്ത്രീ 10 മുല കൊടുത്തു കഴിഞ്ഞാൽ അവൻ മുലകുടി സഹോദരനായിട്ട് മാറും. അവളുടെ മുല പൊക്കി വെച്ച് നിന്റെ ഒരു കാര്യം ചെയ്താൽ മതി. സഹോദര സ്നേഹം, നിങ്ങൾക്ക് മതസൗഹാർദ്ദവും സഹോദര സ്നേഹവും കുറച്ച് കൂടുതലല്ലേ? നിന്റെ വീട്ടിൽ നിന്റെ അമ്മയടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ കുറെ 10 സഹോദരന്മാരെ കൊണ്ടുതരാം, ഒരു മുലകുടി സഹോദരനാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു 10 പേര് കമ്മികളെ വിളിച്ചോണ്ട് വന്നാൽ മതി, 10 സുടുക്കളെ കൊണ്ടുവന്നാൽ മതി. പിന്നെ വീട് നിറയും ഇങ്ങനെ കമ്മികളും സുടുക്കളും കൊണ്ട് നിറക്കും. പണ്ടത്തെ സഹാബിമാര് ഇത് ആയത്തായിട്ട് ഇറക്കി വെച്ചിരുന്നതാ, ഖുറാൻ മേളിൽ നിന്നും കെട്ടിയിറക്കി ആയത്താക്കി കൊടുത്തതാ. തള്ളാഹു കൊടുത്ത ആയത്ത് ഇവർക്ക് ഇപ്പൊ വേണ്ട. പണ്ട് തള്ളാഹു ആയത്തിറക്കി കൊടുത്തപ്പം ആയത്തിനകത്ത് തള്ളാഹു പറഞ്ഞു, നമ്മുടെ ആയിഷ ഈ മുലകുടി സഹോദരനെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുവാ സല സഹാബിമാരിൽ ഒരുത്തന്നെ വന്നപ്പോഴത്തേക്കും മുഹമ്മദ് പറഞ്ഞു കൊണ്ടുപോയി മുല കൊടുത്തു, അവൻ പിന്നീട് മുഹമ്മദ് മുലകുടി സഹോദരനായി മാറിക്കൊള്ളു എന്ന് പറഞ്ഞപ്പോൾ ആയിഷ പറഞ്ഞു, അയ്യോ അത് വലിയ പുരുഷനല്ലേ, ഞാൻ എങ്ങനെ മുല കൊടുക്കും? അപ്പം മുഹമ്മദ് പറഞ്ഞു, എനിക്കറിയാം അത് വലിയ പുരുഷനാണ്, കുഴപ്പമില്ല പോയി മുല കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് ആയിഷ മുല കൊടുത്തു, ഒരു മുലകുടി സഹോദരൻ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ആയിഷ അതെന്ത് ചെയ്തു? അള്ള ഇറക്കി കൊടുത്ത ആയത്താ, അതും കൂടി മനസ്സിലാക്കിക്കൊള്ളം നീയൊക്കെ. അള്ള സ്വർഗത്തിൽ നിന്ന് കെട്ടി ഇറക്കി കൊടുത്ത പുസ്തകത്തിനകത്തുള്ള കാര്യം ആ പുസ്തകത്തിനകത്ത് ആയത്ത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും ആ ആയത്ത് ആയിഷ എഴുതി എന്ത് ചെയ്തു? തലകണിയുടെ അടിയിൽ കൊണ്ടുവച്ചു. ആ തലകണിയുടെ അടിയിൽ ആ ആയത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആട് വന്ന് തിന്നുപോയി. അതുകൊണ്ട് ആയത്ത് എഴുതി വെക്കാൻ മറന്നുപോയി. പക്ഷെ ആയിഷ പറഞ്ഞു കൊടുത്തു കേട്ടോ സഹാബിമാരോടെല്ലാം, സഹാബിമാരെ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, 10 പ്രാവശ്യം ഒരു സ്ത്രീ എന്ത് ചെയ്താൽ മതി, ഒരു പുരുഷന് മുല കൊടുത്താൽ മതി, പിന്നീട് അന്ന് മുതൽ അവൻ മുലകുടി സഹോദരനാണ്, പിന്നെ അവൻ മുലകുടി സഹോദരനായിട്ട് എനിക്ക് സഹോദരനായിട്ട് മാറിക്കൊള്ളും എന്ന് ഒരു ആയത്ത് അള്ള അങ്ങ് ആകാശത്തുനിന്ന് ഇറക്കി 72 കൂറിയെ കൊടുത്തതിന്റെ കൂടെ ഒരു ഓഫറും ആയിരുന്നു ഇത്. അങ്ങനെ ഇറക്കി കൊടുത്ത ആയത്താണ്.